നമസ്കാരം സി പി ഐ എമ്മുകാരുടെ ചങ്കിലിരുന്ന് പിടയുന്ന ചൈന ഇന്നലെ പി ബി അംഗം എസ് രാമചന്ദ്രൻ പിള്ളയുടെ വാക്കുകളിലൂടെ പുറത്തുവരുന്നത് നാം കണ്ടു സി പി ഐ എമ്മിൻ്റെ കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് ചൈനയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പ്രസംഗം ചൈന അതിവേഗം കോവിഡ് വാക്സിൻ നിർമ്മിച്ചു അത്രേ അത് സൗജന്യമായി മറ്റു രാജ്യങ്ങൾക്ക് നൽകി നൂറ്റി പതിനാറ് രാജ്യങ്ങൾക്കാണ് ചൈന സൗജന്യ വാക്സിൻ നൽകിയതത്രേ ക്യൂബ അൻപത് രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പക്ഷേ ചൈന നൂറ്റി അൻപതിലധികം രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ടാക്കി അമേരിക്കയുടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിലെ മേധാവിത്യം ചോദ്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ ഒരു വലിയ ശക്തിയായി കരുത്താർജിച്ചു ലോകത്തുള്ള ദരിദ്രരുടെ എണ്ണം കുറയ്ക്കാൻ ചൈന ശ്രമിക്കുമ്പോൾ ഇന്ത്യ ദരിദ്രരെ സൃഷ്ടിക്കുകയാണത്രെ പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു ഗോമാതാവ് പരിശുദ്ധം എന്ന് മോദി പറഞ്ഞത് ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നാണം കെടുത്തിയത്രേ സ്വന്തം രാജ്യത്തെ ഇങ്ങനെ ഇകഴ്ത്തി മറ്റൊരു രാജ്യത്തെ പുകഴ്ത്താൻ കമ്മ്യൂണിസ്റ്റുകൾക്ക് മാത്രമേ കഴിയൂ ചൈന സ്വന്തം രാജ്യത്തിൻ്റെ അതിർത്തികൾ മാന്താൻ നോക്കുന്നതും അതിർത്തി കടന്ന് പെയിൻ്റ് അടിക്കാൻ വരുന്നതും സൈനികരെ ആക്രമിക്കുന്നതും ഒന്നും ഈ നേതാവിന് പ്രശ്നമില്ല ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് പ്രശ്നം ഇന്ന് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന രാജ്യമാണ് ചൈന എന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർക്കൊഴികെ മറ്റാർക്കും തർക്കമില്ല പക്ഷേ എന്നിട്ടും ആ രാജ്യത്തിനൊപ്പം ഒരൊറ്റുകാരെ പോലെ നിൽക്കാൻ അണികളെ ഉത്ബോധിപ്പിക്കുകയാണ് പിള്ള ഇന്ത്യയിൽ വാക്സിൻ വികസിപ്പിച്ചപ്പോൾ അത് നേരത്തെ ആയിപ്പോയി എന്ന് പരിതപിച്ചവരാണ് പരാതി പറഞ്ഞവരാണ് വാക്സിൻ്റെ കാര്യത്തിൽ ചൈനയെ പുകഴ്ത്തുന്നത് എന്നോർക്കണം ഇന്ത്യ ചില രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകിയപ്പോൾ അതിനെതിരെ കോടതിയിൽ ഹർജി നൽകിയവരാണ് ഇപ്പോൾ ചൈനയെ പുകഴ്ത്തുന്നത് ചൈന വാക്സിൻ നൽകിയ രാജ്യങ്ങൾ ആ വാക്സിൻ ഗുണനിലവാരമില്ലാത്തത് എന്ന് കണ്ട് തിരിച്ചയച്ചതായിട്ടാണ് നമ്മൾ വാർത്തകളിൽ വായിച്ചിട്ടുള്ളത് കൂടാതെ ലോകത്തിൻ്റെ ഫാർമസി എന്ന് ലോകരാജ്യങ്ങൾ വിളിച്ചത് ചൈനയല്ല അല്ല ഇന്ത്യയാണെന്നോർക്കണം ചൈന ലോകത്തിന് നൽകിയത് വാക്സിനല്ല വൈറസാണെന്ന് അറിയാത്തത് ചൈന ബോധപൂർവം പുറത്തുവിട്ട വൈറസാണ് ഈ കോവിഡ് പത്തൊൻപത് എന്ന വൈറസ് എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് പല തെളിവുകളും കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് ചൈനയും ക്യൂബയും ലോകത്തിന് വാക്സിൻ നൽകിയ ഉടായിപ്പ് കഥയുമായി വരുന്നത് നാട്ടുകാർക്കുള്ള മറ്റൊരു സംശയം സഖാവിനോട് ചോദിച്ചോട്ടെ ചൈനയും ക്യൂബയും നേരത്തെ വാക്സിൻ നിർമ്മിച്ചുവെങ്കിൽ പിന്നെ അത് സൗജന്യമായി ലോകത്തിന് നൽകിയെങ്കിൽ പിന്നെ ചൈനയുടെ സുഹൃത്തുക്കളായ കേരളത്തിന് പിണറായി വിജയൻ സർക്കാരിന് എന്തുകൊണ്ട് അത് നേരത്തെ ലഭിച്ചില്ല ഫാസിസ്റ്റ് മോദിയുടെ വാക്സിന് വേണ്ടി ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടെ ഒന്നും കിട്ടിയില്ലേ എന്ന് എന്തിനു നിലവിളിച്ചു ക്യൂബയുടെ വാക്സിനൊക്കെ ഒരു മരീചികയാണെന്ന് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായിട്ടില്ല പണ്ടേ പൊളിഞ്ഞുപോയ ഒരു കഥയുമായി ഓരോന്ന് കേരളത്തിലേക്ക് തന്നെ വന്നടിയുമല്ലോ ലോകം മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റുകൾ കയറ്റി അയച്ച് ബഹിരാകാശത്ത് പോലും മറ്റു രാജ്യങ്ങൾക്ക് ശല്യമുണ്ടാക്കി ഇപ്പോഴിതാ മാരകമായ ഒരു വൈറസിനെ ഒരു ലോകം മുഴുവൻ പടർത്തിയ ചൈനയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ തിരിയുക സ്വാഭാവികമാണ് അതിന് രാമചന്ദ്രൻ പിള്ള കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്വന്തം രാജ്യത്തെ ആക്രമിച്ച ചരിത്രമുള്ള ഇപ്പോഴും ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു രാജ്യത്തെ ഇങ്ങനെ വെള്ള പൂശിയിട്ട് ഈ രാജ്യദ്രോഹികൾക്ക് കിട്ടുന്നത് എന്ത് എന്നാണ് ഏറ്റവും വലിയ ചോദ്യം പിന്നെ ഗോമാതാവ് പരിശുദ്ധമാണെന്ന് പറഞ്ഞത് പിള്ള പറയും പോലെ മോദിയല്ല അത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരമാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഉൾപ്പെട്ട കാര്യമാണ് നല്ലൊരു വിഭാഗം ജനങ്ങളുടെ ജീവിതമാർഗമാണത് കമ്മ്യൂണിസ്റ്റുകൾക്ക് പുച്ഛമാണെങ്കിലും ലോകത്തിന് അങ്ങനെയല്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്